യെസ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ 4 ഉരുളക്കിഴങ്ങാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്യുന്ന സമയത്ത് മുറിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. ഈ ഒരു രീതിയിലങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ 4 ഉരുളക്കിഴങ്ങും ഈ ഒരു രീതിയിൽ തന്നെ നല്ലോണം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് ക്രിസ്പി ആവണമെന്നില്ല. ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് കോരിയെടുക്കാം. സ്നാക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് രണ്ട് പച്ചമുളക് ഇടിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്കുള്ള മസാലയായിട്ട് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം നമ്മുടെ എരിവിനും അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ ഞാനിതാ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ കുറച്ച് നേരം ഒന്ന് മസാല തേച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇതാ ഇതുപോലെ കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഈ ഒരു സ്നാക്കിലേക്ക് ഇനി വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കണം. മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ മസാല, പൊട്ടറ്റോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് പാൻ വേണം. അപ്പോൾ സോസ് പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ ഈ ഒരു സോസ് പാനിൻ്റെ അളവിലാണ് 4 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടിയിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആക്കി കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതാ ഇതുപോലെ എല്ലായിടത്തും നല്ല രീതിയിൽ ഇതൊന്ന് വെച്ച് കൊടുക്കുക. എല്ലായിടത്തും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഇതൊന്ന് കവർ ചെയ്ത് അടിയിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തും നല്ല രീതിയിലങ്ങ് ആക്കി കൊടുക്കുക. മുകളിലേക്ക് നമുക്കിതാ മസാല ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് മസാല അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ബാക്കിയുള്ള പൊട്ടറ്റോ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു പോളയാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ മുറിച്ചിട്ട് നമുക്ക് പൊട്ടറ്റോ വെച്ച് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ ഒരു മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് വേണം ഇത് കവർ ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ മുട്ടയുടെ മിക്സ് ഇല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ തീയിൽ ഇത് 15 മിനിറ്റ് ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് പോകുന്നത്. പോളൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ഇതാ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടെന്ന്. തുറന്ന് നോക്കിയാൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഇനി ഇതിൻ്റെ മുകൾ വശവും കൂടി ഒന്ന് നമുക്ക് മൊരീച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോള ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫ്രൈ പാനി ചൂടാക്കി അതിലേക്കിതാ മറിച്ചിട്ട് കൊടുക്കുക. 5 മിനിറ്റ് ഇതൊന്ന് ഈ ഒരു സൈഡും കൂടി നമുക്കൊന്ന് കളറാക്കിയെടുക്കണം. അപ്പോൾ 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്ക് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കും എന്തായാലും ഇത് ഉണ്ടാക്കിയെടുക്കാം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇതാ ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരോ പീസാക്കി നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്.